വാർത്തകൾ തുടരുന്നു. സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 2015-16 വർഷത്തെ വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ കൃഷ്ണവേണി പ്രമോദ് പദ്ധതി അവതരിപ്പിച്ചു. 3,93,16,000 രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഭവന നിർമ്മാണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുല അരുണൻ, ബ്ലോക്ക് മെമ്പർമാരായ സി കെ കുട്ടൻ, ശശികല ശ്രീവത്സൻ, ശൈലജ ബാബു, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ എൻ എസ് ധർമ്മൻ മാസ്റ്റർ, ശിഭ പ്രദീപ്, സൈന ദിലീപ് തുടങ്ങിയ മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. പെരിഞ്ഞനമാറം വി എച്ച് എസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയം വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും രാമനാഥ മാഷും നമ്മുടെ നാസറും അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നേരിട്ടുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യൻ മാഷുടെയും ഇന്ദുവര ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ പി ടി എയുടെയും അതുപോലെ തന്നെ മാനേജറുടെയൊക്കെ വളരെ നല്ല സഹായ സഹനത്തോടുകൂടി തന്നെയാണ് നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതു വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ ആഴ്ച കിലയിലൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അത് വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ വളരെ ശക്തമായി ഞങ്ങൾ പങ്കെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേത്തത്തിലുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ഗുണ നിലവാരം പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ, പഞ്ചായത്ത് അംഗം സി പി ഉല്ലാസ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ അനിൽകുമാർ, കെ യു സുബ്രഹ്മണ്യൻ, ടി കെ ജയപ്രകാശൻ, കെ ആർ രാമനാഥൻ, എം കെ യൂസഫ് സിദ്ദിഖ്, പി കെ ഷീബ, ഫാത്തിമ മോഹൻ, ടി ഇന്ദുകല എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൈപ്പമംഗലം എം ഐ സി ഒ യു പി സ്കൂളിൽ വിരമിക്കുന്ന അധ്യാപിക വി എം വഹീദയ്ക്ക് യാത്രയയപ്പും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി അവരെക്കുണ്ടായ സഹായം ചെയ്തുതരാൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസമാണ്. നമ്മുടെ ഇത് സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ പുതിയ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി കുട്ടികൾ നമുക്ക് വരേണ്ടതുണ്ട്. ഈ അധ്യാപന കലാലയത്തെ നന്നാക്കിയെടുക്കേണ്ടതും അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതും ഒക്കെ ഇവിടെ അധ്യാപകരുടെ മനസ്സിലാക്കാനുള്ള നമ്മളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചുമതലയും നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് ഈ വിദ്യാലയത്തെ നന്നാക്കിയെടുക്കുന്നതിനും അതിലൂടെ നമ്മുടെ മക്കളുടെ ഭാവി നന്നാക്കിയെടുക്കുന്നതിനും നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നതിനും നമുക്കുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാവരും സഹായ സഹകരണം മനസ്സിലാക്കുന്ന ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതീക്ഷിക്കും. നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വിപുലമായി സജ്ജമായി സജ്ജീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുറച്ച് നാളുകൾ നന്ദമാഷ് നടന്നൊന്നും ഉണ്ടായിരുന്നില്ല. പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അധ്യക്ഷനായി. എം ഐ സി പ്രസിഡന്റ് പി എം മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നടത്തി. ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക ഇ എസ് ഗീത, മാതൃസംഗമം പ്രസിഡന്റ് ഷമീറ സിദ്ദിഖ്, ഉണ്ണി മൊഹിയുദ്ദീൻ ഹാജി, ടി കെ അക്ബർ, കെ വി ലിസി, വി എം നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 6 വാർഡ് സേവാഗ്രാം ഗ്രാമകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു നിർവഹിച്ചു. കഴിഞ്ഞ ജനുവരി 26 എല്ലാ വാർഡിലും ഗ്രാമകേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 7 വാർഡാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇന്നിപ്പോ 20 വാർഡ് കൂടി ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ഓരോ വാർഡിലും ഓരോ മെമ്പർമാരും അടുത്ത ദിവസങ്ങളിലായിട്ട് 20 വാർഡിലും ഗ്രാമകേന്ദ്രങ്ങൾ തുറക്കപ്പെടുന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തുറക്കുന്നതും ആയിരിക്കും. ഇതിന്റെ ആവശ്യം നമുക്കറിയാം. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോ രാമകൃഷ്ണമാഷ് പറഞ്ഞു കഴിഞ്ഞു, ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് വാർഡ് ഗ്രാമകേന്ദ്രങ്ങളിലൂടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രാമകേന്ദ്രങ്ങൾ ഓരോ വാർഡിലും
തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ്. എന്നറിയാം ഓരോ കാര്യത്തിലും നമുക്കിപ്പോ രാവിലെ എന്തെങ്കിലും അപേക്ഷ ഫോറങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ട് വരുമ്പോൾ അന്നത്തെ ജോലി കളഞ്ഞ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓഫീസ് പൂട്ടും. അപ്പൊ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ അപേക്ഷയ്ക്ക് കൊടുക്കാൻ അപേക്ഷ ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങണം. അപ്പൊ അതിനെല്ലാം ഒരു ദിവസം ജോലി കളഞ്ഞ് അല്ലെങ്കിൽ വേറെ വഴിക്ക് പോയിട്ട് സാധിക്കാത്ത ഒരു ഘട്ടം വരികയാണ്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്ക് ഇനി ഇവിടെ ആഴ്ചയിൽ 5 ദിവസം 3 മണി മുതൽ 7 മണി വരെ ഓഫീസ് പ്രവർത്തിക്കുകയും 6-ാം വാർഡ് മെമ്പർ എം സി രാജൻ അധ്യക്ഷനായി രാമകൃഷ്ണൻ മാസ്റ്റർ, രതീഷ് ചിരട്ടപുരയ്ക്കൽ, മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. മാർച്ച് 24 വി കെ ഗോപാലൻ രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. പെരിഞ്ഞനം GUP നടന്ന യോഗം CPIM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 24 വി കെ രക്തസാക്ഷി ദിനവും എന്ന രീതിയിലാണ് നമ്മൾ കുറെ നാളുകളായി ചരമദിനം ആചരിക്കുന്നത്. ഈ രക്തസാക്ഷി ദിനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വി കെയെ കൊലപ്പെടുത്തിയ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണമാണ് എന്നുള്ളത്. ആ ഭരണം അധികാരത്തിൽ വന്നിട്ട് അധികം സമയമായി. പക്ഷേ ആ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം സമയം വേണം. ഈ സംഘപരിവാര ശക്തികൾ അധികാരത്തിൽ വരുന്നത് അതിന്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. PK ആർ മുകൻ സ്വാഗതം പറഞ്ഞു. വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. മാർച്ച് 19 EMS ദിനം, 21 AKG ദിനം, സെമിനാർ, 24 പ്രകടനം, പൊതുസമ്മേളനം എന്നിവ പെരിഞ്ഞനത്ത് നടത്താൻ യോഗം തീരുമാനിച്ചു. 24 നടക്കുന്ന പൊതുസമ്മേളനം MM മണി ഉദ്ഘാടനം ചെയ്യും. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഭാര്യയും ഭർത്താവും മരണപ്പെട്ടു. കൂരിക്കുഴി ആശാരിക്കയറ്റം, തെക്കുവശം 80 വയസ്സുള്ള ചിങ്ങാരത്ത് കൃഷ്ണൻ, ഭാര്യ 76 വയസ്സുള്ള കുറുമ്പ എന്നിവരാണ് മരണപ്പെട്ടത്. കൃഷ്ണൻ രാവിലെ 9 കുറുമ്പ 9:15 മരിച്ചത്. ഏറെ നാളായി അസുഖബാധിതരായി കിടപ്പിലായിരുന്നു ഇരുവരും. ഇരുവരെയും വൈകിട്ട് 4 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകം തളിക്കുളം PRC ആഭിമുഖ്യത്തിൽ SC ST വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.